നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു സോളാർ കേസ്. ഈ സോളാർ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ CBI ഏറ്റെടുത്തു. കേസിലെ ഇര നൽകിയ പീഡന പരാതിയിൽ UDF നേതാക്കൾക്കെതിരെ സംസ്ഥാനത്തെ 2 കോടതികളിൽ CBI FIR സമർപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി, മുൻ മന്ത്രിമാർ, മുൻ MLA മാർ, ഇപ്പോഴത്തെ MLA മാർ, MP മാർ എന്നിവർക്കെതിരെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇര സമീപിച്ചത്. ഇത് സംബന്ധിച്ച് 6 പരാതികൾ CBIക്ക് സംസ്ഥാന സർക്കാർ കൈമാറി. ഇവയിൽ നിന്ന് കഴമ്പുള്ള 4 പരാതികൾ തെരഞ്ഞെടുത്ത് CBI FIR സമർപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരം CJM കോടതി മുമ്പാകെ 3 കേസിലും എറണാകുളത്തെ സ്ത്രീ പീഡന കേസുകൾ അന്വേഷിക്കുന്ന CJM കോടതി മുമ്പാകെ 1 കേസിലുമാണ് FIR സമർപ്പിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, MP മാരായ അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ എന്നിവരുൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇരയുടെ പരാതി. ഡൽഹി പോലീസ് നിയമപ്രകാരം കേസ് CBI ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മുൻപായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ CBIക്ക് ലഭിച്ചത്. 2006 സമാനമായ രീതിയിൽ ലാവ്ലിൻ കേസ് അന്നത്തെ UDF സർക്കാർ CBIക്ക് കൈമാറിയിരുന്നു. സോളാർ കേസിൽ അന്വേഷണം CBI ഏറ്റെടുക്കുന്നത് UDFന് കനത്ത തിരിച്ചടിയായേക്കും. കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ലെന്ന് കണ്ട് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടും ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാർ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ക്രൈംബ്രാഞ്ചിൻ്റെ വിവിധ സംഘങ്ങൾ കേസന്വേഷിച്ചിരുന്നു. നിയമപരമായി കേസ് നിലനിൽക്കില്ലെന്ന നിയമോപദേശം കിട്ടിയെങ്കിലും അതെല്ലാം മറികടന്നാണ് അന്വേഷണം CBIക്ക് വിട്ടത്. 2013 ജൂൺ 3, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് സോളാർ തട്ടിപ്പ് നടന്നതായി പോലീസ് റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് 2013 ജൂൺ 4 ടീം സോളാറിൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പ് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചത്. അന്വേഷണം പല ഘട്ടങ്ങളിലായി എങ്ങുമെത്താതെ അവസാനിച്ചപ്പോഴാണ് CBIക്ക് കൈമാറാൻ പിണറായി സർക്കാർ തീരുമാനിച്ചത്.